എല്ലാവർക്കും നമസ്കാരം. ഞാൻ രണ്ട് വാക്ക് പറയുന്നതിന് പകരമാണ് ജോഷിയേട്ടൻ തിരി തെളിച്ചപ്പോൾ ആ ഗണപതി ഭവാനെ ഞാൻ ഈ വിളക്കിലോട്ട് ആവാഹിച്ചിട്ടുള്ളൂ. അതെന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ പടത്തിന്. കാരണം കുപ്പിയിലെ ഭൂതം, ആ ഭൂതം ഡയറക്റ്റ് ചെയ്യുന്ന ഡയറക്ടർ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് താമസം. അപ്പൊ എന്തും ഇതിനെപ്പറ്റി ചോദിക്കും, ഡിസ്കസ് ചെയ്യും. അപ്പൊ കുപ്പിയിലെ ഭൂതം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ വരികൾ ഇങ്ങനെ പറയും. എനിക്ക് വളരെ രസകരമായിട്ട് തോന്നിയിട്ടുണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഞാൻ എന്താ പറയാ, ഹരിയുടെ പടത്തിൽ ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് കണ്ണൂർ എന്ന് പറഞ്ഞ്. വീണ്ടും കണ്ണൂർ അഭിനന്ദനന്റെ പടത്തിൽ ഞാൻ ആക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോ അത് പ്രത്യേകിച്ച് റാഫി ഇതിനു വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിന് പ്രത്യേകിച്ചൊരു വർക്ക് ചെയ്യേണ്ട ആവശ്യം മറ്റുള്ളവർക്കില്ല. കാരണം എവറിതിങ് ഈസ് ദെയർ ഇൻസൈഡ് ദാറ്റ് സ്ക്രിപ്റ്റ്. അനി അതൊരു സംശയം, ഞാനൊരു പടം ചെയ്തിട്ടുണ്ട് അല്ലേ നമ്മൾ? ആ ഷാഫി റാഫി തെറ്റിട്ടുണ്ട്. ഞാൻ ഹലോ എന്ന് പറഞ്ഞൊരു പടം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന ഒരു മോഹൻലാലുമായിട്ട് ചെയ്തൊരു പടമുണ്ട്. അപ്പൊ അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ വയ്യാത്ത ഇത്. ഇവർ രണ്ടുപേരുടെ പേരുകൾ തമ്മിൽ നമുക്ക് കൺഫ്യൂഷൻ ആവുന്നുണ്ട് അല്ല. എന്തായാലും ഇങ്ങനൊരു സന്ദർഭത്തിൽ പുതിയ പുതിയ താരങ്ങൾ വന്നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ഞാൻ ഈ പാട്ട് പാടി അവിടെ തന്നപ്പോൾ അവരുടെ കസേര അതിക്രമിച്ചിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് എൻ്റെ കസേരയാണ്, ഇങ്ങോട്ട് മാറിയിരുന്നത്. അല്ല ആ സീറ്റ് ഞാൻ ഇപ്പോൾ തരും ഇല്ലാന്നാണ്. അതിനി സമയം ഉണ്ടെന്നോ? സോറി കേട്ടോ. അല്ല ഇതൊക്കെ രസമാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഇവിടെ വന്ന് ശ്രദ്ധിക്കുക, ഒരു രണ്ടു വരി പാട്ട്, നമ്മളിപ്പോ ഒരു 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 എന്താ പറയുന്ന ഒരു മാമാങ്കം പോലെ എല്ലാരും കൊണ്ടാടുന്ന ഒരു സമയമാണ് ഇതല്ലേ. ഓക്കെ, റെഡി അല്ലേ? മ്യൂസിക് റെഡി. ആ ഇതിട്ടാ മതി, ചുമ്മാ ഇട്ടാ മതി, ഞാൻ പാടിക്കളോ. അത് നിങ്ങൾ മ്യൂസിക് ഒന്നും നോക്കണ്ട. കരോക്കെ ഇട്ടു ഇവിടെ ഇപ്പോഴും കിടിയിട്ടുള്ളത്. എന്തായാലും ഇട്ടോ, കരോക്കെ ഇട്ടോ. റെഡി, ചുമ്മാ ഒരു നാല് വരി പാടാം. കാരണം ഒരു ഒരു മാമാങ്കത്തിന്റെ തുടക്കമാണ്. കാരണം കുപ്പിയിൽ വന്ന ഭൂതത്തിന്റെ ഒരു മാമാങ്കത്തിലേക്ക് നമ്മൾ ഏവരും കാലെടുത്ത് വെക്കുകയാണ്. ആ കാലെടുപ്പ് നന്നായി വരട്ടെ, ലോകം മുഴുവൻ അറിയട്ടെ കുപ്പിയിലെ ഭൂതം ആരാണെന്നുള്ളത്. അത് ആരാണ് ഡയറക്റ്റ് ചെയ്തത്, ആരാണ് സ്ക്രിപ്റ്റ് എഴുതിയതെന്നും അത് ആരാണ് അഭിനയിച്ചതെന്നും അതിനുള്ള ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ കൂടെ അറിയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയൊരു ഒരു 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 വിഭവം അല്ലെങ്കിൽ ഒരു വിളംബരം പോലെ ഉയർന്നു നിൽക്കട്ടെ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പറയണം. മോളെ ഇതുവരെ ഇട്ടില്ലേ? ചുമ്മാ ഒരു നാല് പേര്. മാമാങ്കം പല മുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നായിൽ മാമാങ്കം പല മുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ കേരള പരമചരിതം എഴുതിയൊരു ഭാരത പുഴതനരികമാണ് തരികളേ. പറയുക പറയുക നിലമൊഴുകിയ ഗതമാമാകം പല മുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ കേരള പഴമചരിതം എഴുതിയൊരു ഭാരത പുഴതനരികമാണ് തരികളേ. പറയുക പറയുക നിണമൊഴുകിയ കഥമാമാകം പല മുറി കൊണ്ടാടി നിളയുടെ തീരങ്ങൾ നാവായിൽ. അഞ്ജനശിലയിൽ ആദിപരാശക്തി അമ്മേ കുമാര നെല്ലൂരമ്മേ നീ എൻ മനസ്സിൽ ഭദ്രദീപം തെളിയുമ്പോ വന്നടഞ്ഞു മഹേന്ദ്ര നീലാഭയാ.
ഈ താളത്തിൽ ഈ പാട്ടാണ് ഏറ്റവും കറക്റ്റ്. അമ്മയുടെ അനുഗ്രഹവും ഗണപതിയുടെ അനുഗ്രഹവും പിന്നെ മാമാങ്കത്തിന്റെ ചില ഭാഗങ്ങളുടെ അനുഗ്രഹവും എല്ലാം കൂടെ ചേർന്ന് കുപ്പിയിലെ ഭൂതം ലോകമെമ്പാടും അറിയട്ടെ എന്നുള്ള ആ ഒരു എൻ്റെ മനസ്സ് നല്ലതാണെന്നാണ് എൻ്റെ വിശ്വാസം. അതിനിടയ്ക്ക് മേജർ രവി ഒരു കലക്ക് അല്ലെങ്കിൽ എന്നെ ഒരു നോട്ടത്തിൽ വെറുതെ നോക്കിയൊന്നുമില്ല, ഞാനൊക്കെ പാടുകയായിരുന്നു അല്ലെ. റെസ്റ്റോറൻറ്റ് പറഞ്ഞത് ശരിയാണ്, രവി എന്നെ നോക്കി. അപ്പൊ ഞാനിങ്ങനെ കണ്ണുകൊണ്ട് അടച്ചു കാണിച്ചു, ഒന്നുമില്ല കുഴപ്പമൊന്നുമില്ല. എന്തായാലും വളരെ സന്തോഷം, കാരണം എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ ജോഷിയേട്ടൻ്റെ ഉപയോഗിച്ച് ഞാൻ ഒന്ന് രണ്ട് പടം ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനും ഒരു ഒന്ന് രണ്ട് പേര് പാടാനുള്ള, ഞാൻ എൻ്റെ പടത്തിൽ സ്വന്തമായിട്ട് ചെയ്ത് ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ട്. അത് തമിഴ് പാട്ടാണ്, മനസ്സിലായില്ല. ആ പാട്ട് പടം റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്നാണ്, കുറെ പേരത് കണ്ടു കാണും കേട്ട് കാണും. തമിഴിൽ കൂടി ഒരു പാട്ട് പാടി, ആ പടത്തിൽ തന്നെ രണ്ട് തമിഴ് പാട്ടാണ്, ഒന്ന് ഞാൻ പാടിയിട്ടുണ്ട്, ഒന്നൊരു പുതിയൊരു പയ്യനും പാടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് ജോഷേട്ടൻ ചില പടങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ജോഷേട്ടൻ അറിയാതെ ജോഷേട്ടൻ്റെ പുറകിൽ പോയിരുന്ന് ജോഷിയായിട്ടിരിക്കുന്ന അതിൻ്റെ പുറകിൽ പോയിരുന്ന ഒരുപാട് കാര്യങ്ങൾ സ്റ്റഡി ചെയ്യാറുണ്ട്. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഈ ഡയറക്ടറിലേക്ക് വരുന്നതിൻ്റെ ഒരു എന്താ എനിക്കത് പടം ഡയറക്ടറാണെന്നുള്ള ആഗ്രഹമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷേ എനിക്ക് ദൈവം അതുപോലൊരു വഴി കാണിച്ചു തന്നു. ഞാൻ ചാണ എന്ന് പറഞ്ഞൊരു പടം റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഒരു പ്രത്യേക മൂവിയാണ്, ഒരു ചാണക്കാരൻ അയാളുടെ ജീവിത ചരിത്രം, അത്രയുള്ള വേറൊന്നുമില്ല. അതൊരു ചെറിയൊരു പടമായിട്ട് അത് റിലീസ് ചെയ്യും. ഈ ഓണത്തിന് ഞാൻ തിയേറ്ററിൽ ചോദിച്ചാൽ പറഞ്ഞു ഇവിടേക്ക് ചാണ എന്ന് റിലീസ് ചെയ്യാനുള്ള സ്ഥലമൊന്നുമില്ല, ആ ഓണം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ മതി, ഓണം കഴിഞ്ഞ് വന്നാൽ മതി, അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് തരുവുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ രസകരമാണ്, കാരണം സ്വന്തം പടം റിലീസ് ചെയ്യാൻ തിയേറ്ററിൽ ചോദിച്ചാൽ സമയം തരുമെന്ന് ചോദിച്ചാൽ ഓണത്തിന് സമയമൊന്നുമില്ല, ഓണം കഴിഞ്ഞ് സമയം തരാം, മതി ഈ ഓണം കഴിഞ്ഞ സമയം തന്നാൽ മതി, അത് പറഞ്ഞു. നമുക്ക് അതിന് യാതൊരു പ്രയാസമില്ല. പക്ഷെ അതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ഇതുപോലെ സ്ഥലത്ത് വരികയും ഇത്രയും വർഷങ്ങൾ ഞാൻ നേരിൽ ഒരു 45 വർഷം ഇൻഡസ്ട്രിക്കാൻ നിൽക്കാൻ തുടങ്ങി. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ്. പ്രത്യേകിച്ച് എൻ്റെ ഹരിദാസിൻ്റെ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഹരിദാസിൻ്റെ അടുത്ത് ചോദിച്ചു എണ്ണം വരുമോയെന്ന് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും വരും. അതിനൊന്നും യാതൊരു ഇതുമില്ല, പ്രയാസമില്ല, ഒന്നുമില്ല. എന്തായാലും നിങ്ങളുടെയൊക്കെ അനുഗ്രഹം, അതായത് വ്യൂസ് ആൻഡ് സ്പെക്ടേറ്റേഴ്സ് ആണ്, ഒരു ആർട്ടിസ്റ്റിനാണെങ്കിലും ടെക്നീഷ്യനാണെങ്കിലും വളർത്തിക്കൊണ്ട് വരുന്നത് ഈ ആൾക്കാർ നമ്മുടെ ഈ നിൽക്കുന്നത്, അതിൻ്റെ മുമ്പിൽ എത്ര ക്യാമറയാണ് നിർദ്ദേശിക്കുന്നത് അറിയാം. ഇതിൽ കൂടിയാണ് വരുന്നത്. നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാം, ചാണ കഴിഞ്ഞതിന് ശേഷം മനോഹരമായ ഒരു പടം ഡയറക്ഷനോടുകൂടി ഞാൻ വീണ്ടും ജനങ്ങളിലേക്ക് വരും. അതിപ്പോ ഞാൻ അനൗൺസ് ചെയ്യുന്നില്ല, അതൊരൊന്നൊന്നര അനൗൺസ്മെന്റ് ആയിരിക്കും. അങ്ങനെ ചെറിയൊരു എപ്പോഴും കൂടെ ഞാൻ തരാം. അത് തീർച്ചയായിട്ടും വീണ്ടും ഞാൻ വരുന്നുണ്ട് ഡയറക്ടറായിട്ട്, പേടിക്കണ്ട, ഞാൻ അത് ചെയ്തിരിക്കും, അതിന് യാതൊരു സംശയവും. വെരി താങ്ക്സ് കുപ്പിയിലെ ഭൂതത്തിന്, വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, വളരെ താങ്ക് യു സോ മച്ച് ചേട്ടാ. ഒരു വേദി കൂടുതൽ ലൈവാക്കി തന്നതിനും വീണ്ടും ഒരു ഭക്തി സാന്ദ്രമായ നിമിഷം തന്നതിനും വളരെയധികം നന്ദി രഘു കേട്ടോ.